എവിടെ വെച്ചാ നിനക്ക് ഈ അബദ്ധം പറ്റിയത്? ആരാ പെൺകുട്ടി? സ്വന്തം കരള് ദാനം ചെയ്ത് നിന്റെ ജീവൻ രക്ഷിച്ച ഒരു പെൺകുട്ടിയെയാണ് നീ ഇപ്പൊ വേദനിപ്പിക്കുന്നത്. മനഃപൂർവ്വം ഞാൻ മോചിതയെ വേദനിപ്പിച്ചിട്ടില്ല. ഇതിനപ്പുറം ഒരു വേദന ഇനി മറ്റെന്താടാ? നീ താലി കെട്ടിയ പെണ്ണ് നിന്റെ അവീതബദ്ധത്തെക്കുറിച്ചും അതിലുണ്ടായ കുഞ്ഞിനെ കുറിച്ചും അറിഞ്ഞിരിക്കുന്നു. അത് ശരിക്കും അവൾക്ക് മരിക്കുന്നതിന് തുല്യമാണ്. അതെ, നയനക്ക് പ്രസവവേദന തുടങ്ങി, തീരെ വയ്യ. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം, വേഗം. ആശുപത്രി എത്തിയല്ലോ, ഒന്ന് കടിച്ചു പിടിച്ചേക്ക്. എനിക്ക് വയ്യ, നരട്ടോ എന്നെ ഒന്ന് പേടി നരട്ടോ. അയ്യോ അമ്മേ, അയ്യോ അയ്യോ, എനിക്ക് വയ്യ. പ്രസവവേദനയാണെന്ന് തോന്നുന്നു, ഡോക്ടറെ വിളിക്കോ? ഒരു സെക്കൻഡ്, ഇപ്പൊ വിളിക്കാം. അവിടെ ഹലോ ഡോക്ടർ, എന്നെ കണക്ട് ചെയ്യാമോ? ഒരു മുറി ശരിയാക്ക്, എത്രയും പെട്ടെന്ന് വേദന മാറി. ഇഞ്ചക്ഷൻ ഗുളിയോ തരാൻ പറ. ഒന്ന് മിണ്ടാതെ ഇരി. ഓക്കെ, കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. എന്തായി? ഡോക്ടറെ അടുത്ത് കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. ആ, അങ്ങോട്ട് വാ. ആയി ബാബാ, എനിക്ക് വയ്യായേ. അയ്യോ അയ്യോ, അമ്മേ. ആ വാ. പ്രസവത്തിനായി നയനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ മോളെ, പിന്നെ എന്തിനാ ഓടി ഇവിടെ വന്ന് പറയുന്നത്? ജോസാറിനും സാറിന്റെ അമ്മച്ചിക്കൊന്നും നയനയുടെ കാര്യം പറയുന്നതേ ഇഷ്ടമല്ല. അങ്ങനെയുള്ളപ്പോ മോൾ അവൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നത് ശരിയല്ല. നന്ദൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്നതാ ഒരു സമയത്ത് അവളെ. അത് മനസ്സിലാക്കി അവൾ പെരുമാറിയിരുന്നെങ്കിൽ ഈ സമയത്ത് അവൻ അവളുടെ അരികിൽ നിന്ന് മാറില്ലായിരുന്നു. ഇന്ന് അങ്ങനെ ഒരുത്തി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അവൻ ചിന്തിക്കുന്നില്ല. പിന്നെ മോൾ അവളെക്കുറിച്ച് ഇതുപോലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? അവളുടെ വയറ്റിൽ വളരുന്നത് അവളുടെ മാത്രം കുഞ്ഞല്ലല്ലോ അച്ഛാ. അങ്ങനെയാണെന്ന് ചിന്തിക്കണോ? ഇനി കുഞ്ഞ് ജനിച്ചില്ല, അതിനു മുമ്പ് സിമ്പതി. ഈ സഹതാപം ഉണ്ടല്ലോ, അത് മോളുടെ ജീവിതമായിരിക്കും ഇല്ലാതാക്കി കളയുന്നത്. അവളുടെ കുഞ്ഞിനെ പറ്റി ആലോചിക്കാതെ സ്വന്തം കുഞ്ഞിനെ പറ്റി ആലോചിക്കേ. മോളെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോ മോളുടെ മൈൻഡ് ചെറുതായി മാറി വരുന്നുണ്ട്. ഞാനൊന്ന് പോയി മോളെ കാണട്ടെ. അവൾ പ്രസവിക്കും നമ്മുടെ മോന്റെ കുഞ്ഞിനെ എന്ന് കരുതി അത് അവൾക്ക് ഇവിടേക്ക് വരാനുള്ള ഒരു വഴിയാവരുത്. എന്തായി ഡോക്ടറെ, വേദന ഇനി ഡെലിവറി കഴിയുന്നവരുണ്ടാവും. നാളെ മിക്കവാറും ലേബർ റൂമിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോ നാളെ പ്രസവം നടക്കുമോ? മിക്കവാറും. ഒന്നും താങ്ങാൻ കരുത്തില്ലാത്ത മോളാ, പാവുവാ. ഈ വേദന ഇല്ലാതെ പ്രസവം നടത്തിയിരുന്നെങ്കിൽ. നിങ്ങളൊരു അമ്മയല്ലേ? ആ, അങ്ങനെയുള്ളപ്പോ നിങ്ങൾക്കറിയാലോ ഈ സമയത്ത് അമ്മയാകാൻ പോകുന്ന സ്ത്രീക്ക് എത്രമാത്രം പെയിൻ ഉണ്ടാകുമെന്ന്. മോളെപ്പറ്റി നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. അവരുടെ ഭർത്താവും വിശ്വനാഥൻ സാറും രോഹിണിയൊക്കെ എത്രയോ നാൾ കിടന്ന് ഹോസ്പിറ്റലായത്. അതുകൊണ്ട് എല്ലാവരുടെയും സ്വഭാവമൊക്കെ എനിക്ക് തിരിച്ചറിയാം. അല്ല, നന്ദൻ വരുമോ പ്രസവം കഴിഞ്ഞല്ലെങ്കിലും കുഞ്ഞിനെ കാണാൻ? അത് ഉറപ്പില്ലല്ലേ. മോള് പാവണമെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ അങ്ങനെ? പ്രസവം കഴിയുമ്പം മനുഷ്യപ്പറ്റുള്ള ഏതൊരാണിനും സ്വന്തം കുഞ്ഞിനെ കാണാൻ തോന്നും അല്ലേ. വിശ്വനാഥ് സാറിന്റെയും ജയപ്രഭ ടീച്ചറിന്റെയും മകൻ ഒരു നല്ല മനുഷ്യനാ, അതെനിക്കറിയാം. എന്നിട്ടും അയാള് സ്വന്തം കുഞ്ഞിനെ കാണാൻ വരുന്നില്ലെങ്കില് അത്രയ്ക്കുണ്ട് നിങ്ങളുടെ മകളുടെ മഹത്വം ചിന്തിക്കണം.
തെറ്റുപറ്റിപ്പോയി ഡോക്ടറെ. ഈ പ്രസവത്തോടെങ്കിലും അവർ രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടി സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുക ഞാൻ. ദൈവങ്ങൾ പ്രാർത്ഥന കേൾക്കണമെങ്കിലേ മനസ്സ് ശരിയായിരിക്കണം. കുഞ്ഞിന്റെ പേര് പറഞ്ഞ് വീണ്ടും ഒന്നിച്ചാലും ആ കുടുംബത്തില് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനേ നിങ്ങളുടെ മകള് ശ്രമിക്കൂ. പിന്നെ ഡെലിവറി നടക്കുന്ന സമയത്ത് വേദന അറിയാതെ കുഞ്ഞിനെ പുറത്തെടുക്കുന്ന വിദ്യയെന്ന് എനിക്കറിയില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റിക്കോ. ആ നാളെ ഡെലിവറി നടക്കും. ആ മോനെ, ഈ ആശുപത്രി നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എനിക്ക് കുത്തു കൊണ്ടപ്പോഴേ ഞാൻ കിടന്നത് ഇവിടെയാ, കരള് മാറ്റി വെച്ചതും ഇവിടെ തന്നെയാ. അതുകൊണ്ട് ആശുപത്രി മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെയും നിങ്ങളുടെ മോളെയും പോലെ പ്രതികാര ബുദ്ധി ഉള്ളവരല്ല മറ്റുള്ളവര്, അതൊന്ന് മനസ്സിലാക്കണം. ഓ, എല്ലാവരും കണക്കാം. എന്റെ കുഞ്ഞിന്റെ വേദന കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. നാളെ പ്രസവം നടക്കുന്നല്ലേ പറഞ്ഞത്, അത്രയും സഹിച്ചാ പോരെ. അപ്പോ പിന്നെന്താ ഇവിടെ കിടന്ന് കറങ്ങാൻ ആളെടുത്തത് പോയിരിക്കും. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്തോ. ആ കാലമടം വരുമോ, അഞ്ച് പൈസ തരാതെ മാറി നിൽക്കുക. അയ്യോ എന്റെ കുഞ്ഞ്. മോചിതയാണ് പ്രധാന തലവേദന, അതുകൊണ്ട് പിടിക്കപ്പെടുന്നതിന് മുമ്പ് എല്ലാം തകർക്കണം. പല തവണ വില പറഞ്ഞുറപ്പിച്ച് അവളുടെ ആയുസ്സും അവസാനിക്കണം. അതെ, സിക്കുകാരന്റെ വേഷത്തിൽ പറ്റൂല മോനെ, വേഷം മാറേണ്ടി വരും, അല്ലെങ്കിൽ പ്രശ്നം. നമ്മുടെ പുതിയ വേഷത്തെ പറ്റി ഞാൻ ചിന്തയിലാണ്. അന്ന് നരൻ ശക്തിയായി തലയടിച്ച് വീണിരുന്നെങ്കിൽ അവിടെ അവൻ തീർന്നേനെ. അങ്ങനെ ഓരോരുത്തരെയായി ഇല്ലായ്മ ചെയ്യണം. അങ്ങനെ ഓരോരുത്തരെയായി ഇല്ലായ്മ ചെയ്യുമ്പോൾ അടുത്ത ഊഴം എന്റേതെന്നൊരു ഭയം ശത്രുക്കൾക്കുണ്ടാവണം. അതിനു മുമ്പ് നമ്മൾ പിടിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നണത്. പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ, തനിക്ക് മാപ്പ് സാക്ഷിയാവാം. പിന്നെ പോലീസിന്റെ വയർലെസ് കൊണ്ട് നടക്കുന്ന എന്റെ മാപ്പ് സാക്ഷിയാക്കാനാ? അതുകൊണ്ട് ബലരാമൻ സസ്പെൻഷനിലായല്ലോ, അവന് പണി കൊടുത്തില്ലേ? അങ്ങനെ ഓരോരുത്തർക്കായിട്ട് അവരർഹിക്കുന്ന ശിക്ഷ കൊടുക്കണം. മോചിതയുടെ മരണവും ആ ജോസിന്റെയും രോഹിണിയുടെയും മരണവും എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. എല്ലാവരും മരണത്തിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ട് വന്നവർ തന്നെയാ. ഭാഗ്യത്തിന്റെ മേൽക്കൈ ഇനി ഉണ്ടാവരുത്. ഞാൻ തകരുമ്പോ ചിരിക്കാനായിട്ട് എന്റെ എതിരാളികൾ ഉണ്ടാവരുത്. അടുത്ത തവണ നീ വേഷം മാറുമ്പോ എനിക്കും കൂടി ഒരു വേഷം തരണം. എന്നെ പിടിച്ച നീയും കൊടുക്കും, അതറിയാവേ. ഇനി നമ്മൾ ഒന്നിച്ച് വേഷം മാറൂ, ഒരേ വേഷത്തിലേ നടക്കൂ. താൻ മണ്ടനാണെന്ന് എനിക്കറിയാം, എങ്കിലും ഏത് മണ്ടനും കൂടെ നിൽക്കുന്നവന്റെ ഉപദേശങ്ങൾ അതേപടി സ്വീകരിക്കാം. അവിടെ അബദ്ധങ്ങൾ കാണിക്കരുത്. എന്തായാലും മുങ്ങി, ഇനി നീ പറയുന്നത് ഞാൻ കേട്ടോളാം. അടുത്ത വേഷം എന്തെന്ന് ഇനി ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ. അതുവരെ തൽക്കാലം സർദാർജിയായിട്ട് നടക്കാം. ആ മോചിതരുടെ മുന്നിൽ ചെന്ന് ചാടാതിരുന്നാ മതി, അവള് കണ്ടുകഴിഞ്ഞാൽ വശക്കേടാ. CCTVയിൽ തെളിഞ്ഞ എല്ലാ സിക്കുകാരുടെയും ദൃശ്യങ്ങൾ അവൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി എന്നെ കണ്ട പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഇതിലും നല്ലത് സ്വന്തമായിട്ട് തട്ടുകട നടത്തുന്നതാ. ആരെങ്കിലും നിർത്തി ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാ പൈസ മാത്രം വാങ്ങിച്ച് പെട്ടിയിലിട്ടാ മതി. അതിന് ആരെങ്കിലും വന്ന് ആഹാരം കഴിച്ചാലല്ലേ നീ പെട്ടിയിൽ കാച്ചിടൂ. അത് പൂട്ടാറായപ്പോഴല്ലേ നീ ഇങ്ങോട്ട് പോന്നത്. അണ്ണ, അണ്ണന്റെ പെണ്ണ് ആശുപത്രിയിലാണല്ലോ അണ്ണ. എന്നിട്ട് അണ്ണൻ എന്താ പോണില്ലേ? കെട്ടിയോള് കൊള്ളരുതത്തുള്ളാണെങ്കിലും പ്രസവം നടന്ന കുഞ്ഞ് അണ്ണന്റെ കുഞ്ഞാ. അവളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുമ്പോഴാ ഒരുത്തൻ അവളുടെ കാര്യം വലിച്ചടിക്കുന്നു. അല്ല, കുഞ്ഞ് അണ്ണന്റെ കുഞ്ഞാണെന്ന് ആലോചിച്ചപ്പം ഒരു സങ്കടം, അത്രേ ഉള്ളൂ. സ്വന്തം കുഞ്ഞിനോട് പോലും കനിവില്ലാത്തവനാ അണ്ണന്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത്. അവള് പ്രസവിക്കുക ചാവ് എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ഇനി കുഞ്ഞിനെ മുൻനിർത്തി ഒരു വിലപേശലിന് ഞാൻ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ നല്ലൊരു ജീവിതം അലമ്പിക്കളയും, അണ്ണന്റെ വീടിനെ ഇല്ലാതാക്കുകയും ചെയ്തവക്ക് ഇനി ഒരു സഹായവും ചെയ്തു കൊടുക്കാൻ പാടില്ല. എല്ലാരോടും പെട്ടെന്ന് ക്ഷമിക്കുന്ന കൂട്ടത്തിലെ എന്റെ അമ്മ, ആ അമ്മയ്ക്ക് പോലും
അവളോടൊരു സിമ്പതിയില്ല. അത്രയ്ക്ക് വെറുത്തു പോയി എല്ലാവരും അവിടെ. വേദന അറിഞ്ഞേ പ്രസവിക്കത്തുള്ളൂ. അണ്ണനോട് കാണിച്ചതൊക്കെ ദൈവങ്ങൾക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? പിന്നെ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എത്രയായാലും അണ്ണൻ്റെ കുഞ്ഞല്ലേ. ഒണ്ണ മര്യാദയ്ക്ക് പണിയടാ. ഇനി അവളുടെ കാര്യം സംസാരിച്ച നീ പിന്നെ ഇവിടെ ഉണ്ടാവത്തില്ല. നോർമൽ ഡെലിവറി ആവുന്നു ഡോക്ടർ പറഞ്ഞു, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മോനും അല്ലെങ്കിലും പേടിയൊന്നും ഇല്ലല്ലോ. അവള് ചത്താലും സന്തോഷം. നിന്നെ പോലെ അല്ലടി, പിശാചിന്റെ മനസ്സൊന്നല്ല ഞങ്ങൾക്ക്. ഓ, കൂടുതൽ പറയല്ലേ. ഈ സമയത്ത് ഭർത്താവിനെ കാണാൻ ഏതൊരു പെണ്ണും കൊതിക്കും. എന്നിട്ട് അച്ഛനും മോനും അവനെ കാല് പിടിച്ചെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ട് വന്നോ. നരനെ കൊണ്ടുവിടാൻ നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോഴേ അവളെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കിയില്ല നന്ദൻ. അങ്ങനെ അവള് അവളുടെ ഭർത്താവ് വെറുക്കുമ്പോ ആര് പോയിട്ട് കാല് പിടിച്ചിട്ടും യാതൊരു കാര്യമില്ല. നന്ദനെ വരത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും അവന്റെ കുഞ്ഞിനെ അവള് പ്രസവിക്കാൻ പോകുന്നത്. എടി, പെൺകുട്ടികളാവുമ്പോ കല്യാണം കഴിക്കും പ്രസവിക്കും എന്ന് വെച്ച് സ്വന്തം കുഞ്ഞുങ്ങള് ഭർത്താവിന്റെ മനസമാധാനം കളയാനുള്ള കാരണമാകരുത്. കുഞ്ഞുങ്ങളെ മുൻനിർത്തി വിലപേശരുത്. അച്ഛനില്ലാത്ത കുഞ്ഞിനെ നിന്റെ മോൾക്ക് വളർത്തേണ്ടി വരികയാണെങ്കിൽ അത് നിന്റെയും അവളുടെയും അഹങ്കാരത്തിന്റെയും നന്ദികേടിന്റെയും ഫലമാണ്. ഓ, നന്ദിയുള്ള കുറെ സാധനങ്ങൾ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. പറയടി, നീ പറ. വായാടിയായ നിന്റെ നാവ് ഇങ്ങനെ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞാനും എന്റെ മോനും ഇവിടെ നിന്ന് അങ്ങോട്ട് പോവും. പിന്നെ മോളുടെ ചികിത്സക്ക് നീ നെട്ടോട്ട് ഓടേണ്ടി വരും, കേട്ടോടി. എന്തായി മോളെ? ഒന്നും ആയിട്ടില്ല. ആകുമ്പോ ആൺകുഞ്ഞാണെന്ന് ഒന്ന് വന്ന് പറയണേ. അതെന്താ പെൺകുഞ്ഞായ കുഴപ്പം? നിന്നെ പ്രസവിച്ചിട്ടപ്പോ പെൺകുട്ടി ആയതുകൊണ്ട് നിന്റെ അമ്മ നിന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നോടി. അങ്ങനൊരു നല്ല കാര്യം അവർ ചെയ്തിരുന്നെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടേനെ. അച്ഛനും ഇല്ല, പിന്നെ പെൺകുഞ്ഞും കൂടെ ആയാലോ? വളർത്തട്ടെടി, അവള് കഷ്ടപ്പെട്ട് വളർത്തട്ടെ. ഈ നേരത്ത് പോലും സ്വന്തം കുഞ്ഞിനോട് ഇച്ചിരി സഹതാപം പോലും ഇല്ലല്ലോ മനുഷ്യ. ഒട്ടുമില്ല. ഇന്ന് നന്ദനും രോഹിണിയും ജയപ്രഭ ടീച്ചറൊക്കെ ഇവിടെ നിൽക്കേണ്ടവരാ, അവൾക്ക് കൂട്ടിരിക്കേണ്ടവരാ. എന്നിട്ടേ അതില്ലാതാക്കി. പിന്നെ എങ്ങനെ സഹതപിക്കോടി അവളോട്? എങ്ങനെ സഹതപിക്കും? അവൻ കച്ചവടം കഴിഞ്ഞ് ഒതുക്കിയിട്ടിരിക്കുക അവന്റെ കുതിര വണ്ടി. നാളെ വന്ന് നോക്കുമ്പോ ഇതിന്റെ സ്ഥാനത്ത് ചാരമായിരിക്കണം. ഒഴികോ കുളിപ്പിച്ചടാ.
അടുത്ത് നിന്ന് കത്തിച്ചാ നമ്മളും കത്തും. താൻ ആ കയറെടുത്ത് കെട്ട്. ഇനി അത് പയ്യെ കത്തിച്ചു വിട്ടാ മതി, അവന്റെ വണ്ടി മതിനകത്ത സാധനങ്ങളൊക്കെ കത്തി നശിച്ചോളൂ. എടാ, നീയാണിത് ചെയ്തതെന്ന് നന്ദന് ഊഹിക്കാവുന്നുള്ളൂ. ഊഹിച്ചോട്ടെ, അവന് മാത്രമല്ല എന്റെ നാളെണ്ണി കഴിയുന്നവർക്കൊക്കെ ഇതൊരു ഭയമായിട്ട് മാറട്ടെ. ഇനി പുകഞ്ഞു പുകഞ്ഞ് അവിടെ എത്തിയതിനു ശേഷം പിന്നൊരു സ്ഫോടനമായിരിക്കും. അതുപോലെ തന്നെ കത്തിക്കും ഞാൻ അവസരം വന്ന ഓരോന്നിനെയും. ചാവേർ അവൻ തീരുമാനിച്ചവന് മരണഭയം കാണില്ല, പക്ഷെ അവന് കാണും കൊല്ലാനുള്ള ആവേശവും. കത്തിക്ക്. ചക്രവ്യൂഹത്തിനകത്താണെങ്കിലും അവിടെയും ഞാനൊരു ശല്യക്കാരനാണെന്ന് അറിയേണ്ടവർ അറിയട്ടെ. ഏത് നിമിഷവും എന്ത് സംഭവിക്കുന്ന ചിന്തയോടെ നമ്മൾ നടക്കുന്നേ. ശത്രുക്കൾക്കും അങ്ങനെ ഒരു തോന്നലുണ്ടാവട്ടെ. താൻ കത്തിക്കടോ. എന്താണ് രാവിലെ കിടന്ന് നിലവിളിക്കുന്നത്? കത്തിച്ചെണ്ണ കട ആകെ കത്തിച്ചെണ്ണ. അയ്യോ, ആരോടാ കത്തിച്ചത്? അറിയത്തില്ല, ഞാനല്ല. അയാൾ എന്തിനു മോനെ ഉപദ്രവിക്കുന്നേ? രാവിലെ അതുവഴി പോയവരാ വിളിച്ച് കാര്യം പറഞ്ഞത്. വിശ്വസിക്കാൻ പറ്റാതെ ചെന്ന് നോക്കിയപ്പോഴാ കാര്യം മനസ്സിലായത്. എന്നാലും ആരായിരിക്കും മോനെ ഇത് ചെയ്തേ? എന്റെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത് ഒരാളിന്റെ മുഖം മാത്രമാ. അതുകൊണ്ടോ ഇവന്റെ കുത്തിന് ഞാൻ പിടിച്ചത്. ഞാൻ മനസ്സാവാതെ അറിയാത്ത കാര്യമായത്. മോചിതയെ വിളിച്ച് വിവരം പറ. പോലീസ് കേസെടുക്കട്ടെ. ഒരുപാട് കേസുകളുള്ള ഒരുത്തനാ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി കേസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെ കത്തിക്കുന്നതിന് പകരം എന്റെ കട കത്തിച്ചു ഈ വീടിന്റെ മരുമകനായി നടന്നിരുന്നവൻ. അത് ഉറപ്പാ. അവനെ കൊണ്ട് ജീവിക്കാൻ പറ്റാതായല്ലോ. അവനങ്ങ് ചത്തുപോകാതെ ഒരു രക്ഷയും ഇല്ല ടീച്ചറമ്മേ. ഇതൊരു സൂചനയാ. ഇരുട്ടിന് മറവിൽ അവൻ ഇനിയും പലതും ചെയ്യും. അന്ന് ഭക്ഷണത്തിൽ മായം കലർത്തിയ ആ സിക്കുകാരൻ അവനാണെന്ന് മോന് സംശയമുണ്ടായിരുന്നല്ലോ. അങ്ങനെ പല വേഷത്തിലും പലരുടെയും നാശം മുന്നിൽ കണ്ട് നടക്കും അവൻ. ഒന്നാമത് തട്ടുകടി അടച്ചിട്ട് അർദ്ധരാത്രി കഴിയുന്ന നേരത്താ നീ ഇവിടേക്ക് വരുന്നത്. മുമ്പുള്ള അനുഭവം അറിയാലോ. രാത്രിയിൽ അവൻ നിന്നെ ഗുണ്ടകളുമായിട്ട് തല്ലിക്കടത്തിയിട്ടത്, കൊന്നെന്ന വിശ്വാസത്തിൽ പോയത്. അണ്ണാ, എല്ലാം പോയണ്ണ. പെട്രോൾ ഒഴിച്ച് കത്തിച്ചതെന്നാ തോന്നണേ. കത്തിത്തീർന്ന വണ്ടിയും സാധനങ്ങളെല്ലാം പോലീസിന്റെ ക്രെയിൻ വന്ന് എടുത്തോണ്ട് പോയെന്ന് ഇയാള് പറഞ്ഞു. അണ്ണനോട് വിരോധമുള്ള ഏതെങ്കിലും ഗുണ്ടകൾ ചെയ്തേയായിരിക്കും ഇത്. ഇത് ചെയ്തത് ഗുണ്ടകളൊന്നുമല്ല, അത് ചെയ്തതാരാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം.
അവൻ തന്നെ ആയിരിക്കണം ആ പെണ്ണുപിടിയൻ. ഏതായാലും തട്ടുകടയുടെ അസ്ഥി പോയിട്ട് ചാമ്പലല്ലേ ഉള്ളണ ഇപ്പോ. അവൻ എത്ര നാൾ ഇങ്ങനെ നഷ്ടങ്ങൾ വരുത്തിയിട്ട് രസിക്കുമെന്നറിയണം. വേഷന്മാര് നടക്കുവാണെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് കണ്ടാലും തിരിച്ചറിയത്തില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യണ? തോൽക്കാനല്ലടാ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവനിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചതാ. എന്നാലും മറഞ്ഞു നിന്ന് അവൻ മനുഷ്യനെ കത്തിക്കുന്ന കരുതിയത് എന്റെ തട്ടുകടയിൽ കൈവയ്ക്കുന്ന കരുതിയില്ല. അന്ന് സിക്കുകാരന്റെ വേഷത്തിൽ വന്ന് ഭക്ഷണത്തിൽ മായം കലർത്തിയതും അവൻ തന്നെയാ. എന്നിട്ടെന്ന് എല്ലാവർക്കും എന്നെയും സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഇല്ലായിരുന്നിട്ട് കൂടി ഇവിടെയും നിന്നെ സംശയമുണ്ട്. കാര്യങ്ങൾ അപ്പപ്പോ അവനെ അറിയിക്കുന്നത് നീയാണോന്ന്. എന്റെ മരണം കാത്തിരിക്കുന്നവർക്ക് മരണം കൊണ്ട് തന്നെ മറുപടി. തീയായി ഇവൻ കത്തിപ്പടരുന്നു. അണയാൻ പോകുന്ന തീ ആളിക്കത്തുന്നു.